പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ വീണ്ടും ആരാധിക്കുകയാണ്. സമൂഹമൊന്നായി, കുടുംബമൊന്നായി, ലോകം മുഴുവന് ഈ ആരാധനാവേളയിൽ നമ്മളോട് ചേർന്ന് ആരാധിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഓരോ വ്യക്തിയിലും കുടുംബങ്ങളിലും ദേശങ്ങളിലും വ്യാപരിക്കുന്ന അത്ഭുതം മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മളവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സെക്ഷനിൽ നമ്മളെ സഹായിക്കുന്നത് ശാലോമിൻ്റെ ശുശ്രൂഷകനായ മാത്യു ജോസഫാണ്. സഹോദരനോട് ചേർന്ന് നിന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിൽ പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 22 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, അവിടുത്തെ ദാസരോ അവിടുത്തെ ആരാധിക്കും, അവർ അവിടുത്തെ മുഖം ദർശിക്കും. ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓരോ ആരാധന വേളയിലും തൻ്റെ ദാസർ അവിടുത്തെ മുഖം കാണുവാൻ തക്കവിധം അവിടുന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന സമയമാണ് ഓരോ ആരാധനയുടെ സമയവും. വിശ്വസിക്കുന്നവരൊന്ന് പറയാമോ, ഹാലേലൂയ, ഹാലേലൂയ. ഒരു നിമിഷം അവിടുത്തെ മുമ്പിൽ കണ്ണുകൾ അടച്ച്, കരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ മണിക്കൂറിലേക്ക് കടന്നു വരണമേ. അങ്ങയുടെ ദാസരിത അങ്ങയെ ആരാധിക്കുവാൻ ഒത്തുകൂടിയിരിക്കുന്നു. ദൈവമേ, ഞങ്ങളിപ്പോൾ ഓർക്കണമേ, അങ്ങയുടെ മുഖദർശനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ തകർന്ന ജീവിതങ്ങളിലേക്ക് ഈ ആരാധന നീ വരുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇരു കരവും അവിടുത്തെ മുമ്പിൽ ഉയർത്തി നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹാലലൂയ, ഹാലലൂയ. ഈശോയെ, ആഗോള സഭയോട് ചേർന്ന് ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു കർത്താവേ. കുടുംബമായി ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. മലാഹ വൃന്ദങ്ങളോട് ചേർന്ന് ഈ പ്രാർത്ഥന ആലയത്തിൽ യേശുവിന്റെ നാമം വിളിച്ച് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ, വേഗം വരണമേ, വേഗം വരണമേ, വേഗം വരണമേ. ഹാലലൂയ, 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 ഹാലലൂയ. കണ്ണുകൾ അടച്ച് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിന്നെ മാനിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെയും നിന്നെ അനുസരിക്കാൻ, നിന്നെ അനുഗമിക്കാൻ, നിന്നെ ആരാധിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. ഈ പ്രാർത്ഥനയോടെ, ഈ പ്രാർത്ഥനയോടെ, ഈ പ്രാർത്ഥനാ ഗാനത്തിലൂടെ ത്രിത്യേക ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയാണ്, ആരാധിക്കുകയാണ്, അവിടുത്തെ അനുസരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് പരിശുദ്ധ തീർത്ഥത്തെ കണ്ടുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ നിന്നെ ആരാധിക്കും. ദൈവഭക്തർ ഇത് ആരാധിക്കുന്നു. ഹാലലൂയ. ദൈവദാസർ ഇത് ആരാധിക്കുന്നു. അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ താളത്തിൽ അടിച്ച് ഇതാ സ്വർഗം താണിറങ്ങണ സമയം, ത്രിത്വം പ്രസാദിക്കണ സമയം. പരിശുദ്ധാത്മാവേ, ഉള്ളങ്ങൾ ഉയർത്തി ഇതാ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ഹാലലൂയ. രണ്ട് വശങ്ങളിലേക്കും കരങ്ങൾ അടിച്ച് ആത്മാവിൽ ലയിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, സ്നേഹിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ആരാധിക്കും പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടാമോ, ഞാൻ നിന്നെ മാനിക്കുന്നു, ഞാൻ നിന്നെ അനുസരിക്കും. നിന്നെ
അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഓ ദൈവപിതാവേ, അങ്ങയുടെ മക്കൾ ഇതാ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ മക്കൾ അങ്ങയെ മാനിക്കുന്നു. പിതാവേ, അങ്ങയെ അനുസരിക്കുവാനും അങ്ങയെ അനുഗമിക്കുവാനും അങ്ങയുടെ മക്കളെ ഇന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയോടെ ദൈവ പിതാവിനെ നമുക്ക് കരങ്ങൾ അടിച്ച് ഹൃദയം ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ദൈവപിതാവേ. ഹൃദയം കൊടുത്ത് പാടാമോ? നല്ല ഈശോയെ നമുക്ക് ആരാധിക്കാം. ജീവന്റെ ജീവനായ എന്റെ ഈശോയെ, ഇതായ ആരാധനയിൽ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുകയാണ്. ഞങ്ങളുടെ ആശ്രയമായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ മാനിക്കുകയാണ്. ജീവിതത്തിലെല്ലാ സമയത്തും ഞങ്ങളുടെ കുടുംബത്തിലും ശുശ്രൂഷയിലും ഞങ്ങളുടെ കണ്ണുനീരിലും ഞങ്ങൾ അങ്ങയെ അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്യും. ജീവിതം മുഴുവൻ ഞങ്ങളൊരു ആരാധനയാക്കി മാറ്റും ഈശോയെ. അങ്ങയുടെ മുഖദർശനം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ സ്നേഹിച്ച് സ്നേഹിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആ
വിളിച്ച് ഇരു കരവും ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രിയ ദൈവജനമേ ദൈവത്തെ ആരാധിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, സ്വർഗം വിട്ട് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ ആരാധിക്കാമോ? ദൈവശക്തി നിറയുന്നു, ദൈവ സാന്നിധ്യം നിറയുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ഹിയ 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 ഹിയ. പ്ലീസ് ദയവായി ദയവായി എല്ലാവരും ആരാധിക്കുക, ദയവായി പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക, തുടരുക. ഹിയ 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 ഹിയ. ആത്മാവേ, ഒരു വേഴാമ്പലിനെ പോലെ ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു, നീർച്ചാൽ കേടുന്ന മാൻപേടെ പോലെ പരിശുദ്ധാത്മാവ് ഞാൻ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. കരങ്ങളടിച്ച് ഇതാ തന്റെ സാന്നിധ്യം അവിടുന്ന് തന്റെ ദാസരുടെ ഇടയിൽ വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ മുമ്പിൽ നമുക്ക് ഈ സമയം ആദരവോടെ എഴുന്നേറ്റ് നിൽക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ദൈവം ഇതാ നമ്മെ സന്ദർശിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. കണ്ണുകൾ ഒരു നിമിഷം കൂടി അടയ്ക്കാം. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. എനിക്കായി കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എന്നെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, അവൻ എന്നെ ഒരു നാൾ കൈവിടുകയില്ല. മാതാപിതാക്കൾ ഉപേക്ഷിച്ചതിൻ്റെ, മക്കൾ തള്ളിപ്പറഞ്ഞതിൻ്റെ, ജീവിത പങ്കാളി കൈവിട്ടു പോയതിൻ്റെ ഓർമ്മകളുമായി നിൽക്കുന്ന ദൈവജനമേ, ഇതാ യേശു ഈ രാത്രിയിൽ നിന്നെ ആശ്വസിപ്പിക്കുന്നു. യേശു എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നു. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ. എന്നെ ഒരു നാളും നീ കൈവിടുകയില്ലെന്ന് ഞാൻ അറിയുന്നു. ഒരു നാളും നീ എന്നെ തള്ളിക്കളയുകയില്ല, ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെ, പ്രിയ ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എൻ്റെ ഈശോ ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മുടെ അരികിൽ നിൽക്കുകയാണ്. ആ ദൈവത്തെ എല്ലാം മറന്ന് നമ്മളിപ്പോൾ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് അടുത്തുള്ളവരെല്ലാം ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ
നമ്മുടെ ഈശോയെ ലജ്ജിക്കരുത്. ആരാധിക്കുവാൻ ദൈവ മക്കളുടെ സൗന്ദര്യത്തോടെ നമുക്ക് ആരാധിക്കാം. എനിക്കായി കരുതുന്നവൻ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഘോരമാം ശോധനയിൽ നമ്മളെ നടത്തിയ ഒരു ദൈവം, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ
കർത്താവേ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, ഈ ലോകത്തിലെ ഒന്നിനും ഞങ്ങൾക്ക് തകർക്കാൻ സാധ്യമല്ല. ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ കർത്താവിനല്ലാതെ ഒരു സഹനത്തിനും ഒരു രോഗത്തിനും ഒരു തിന്മയ്ക്കും എന്നെ തൊടാൻ സാധ്യമല്ല. ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആരാണ് എനിക്ക് എതിർ നിൽക്കുക? പാടി ആരാധിക്കാം, ദൈവം എനിക്ക് അനുകൂലം. ചോദ്യം ചെയ്യാതെ ഞാൻ ചോദിക്കില്ല, ഞാൻ മരണം വരെ ഞാൻ ചോദിക്കില്ല. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആ ഉറപ്പ് എന്റെ ഹൃദയത്തിൽ പകരണമേ കർത്താവേ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. സ്തോത്രം. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ ഹല്ല.
ഹല്ലേലൂയ ലോർഡ് ജീസസ്.